നമസ്കാരം. കാഞ്ഞിരപ്പള്ളി പാറത്തോട് പഞ്ചായത്ത് 10-ാം വാർഡ് സ്വതന്ത്ര മെമ്പർ ആന്റണി മുട്ടത്തുകുന്നിൽ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. ഇതോടെ ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിൽ ജനപ്രതിനിധിയായി. ആം ആദ്മിയുടെ ഏക ജനപ്രതിനിധി എന്ന പേര് ഇനി ആന്റണി മുട്ടത്തുകുന്നിൽ സ്വന്തം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് LDF UDF NDA മുന്നണികളെ തോൽപ്പിച്ച് അട്ടിമറി വിജയത്തോടെ മെമ്പറായ ആന്റണി ഒരു മികച്ച സാമൂഹിക പ്രവർത്തകനും കൂടിയാണ്. അവിചാരിതമായി പരിചയപ്പെട്ട ഒരു സുഹൃത്ത് വൃക്കരോഗത്താൽ ദുരിതത്തിലായപ്പോൾ സ്വന്തം കിഡ്നി സൗജന്യമായി ദാനം ചെയ്ത മനുഷ്യസ്നേഹി കൂടിയാണ് ആന്റണി. പാറത്തോട് പഞ്ചായത്തിൽ നിന്ന് നിരവധി പ്രമുഖർ ആം ആദ്മിയിൽ ഉടൻ ചേരുമെന്നും ആന്റണി പറഞ്ഞു. 9 April പൊൻകുന്നത്ത് വെച്ച് നടന്ന ആം ആദ്മി പാർട്ടിയുടെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷനിൽ സ്ത്രീകളും യുവാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തിരുന്നു. കൺവെൻഷന് ശേഷം പൊൻകുന്നം ടൗണിലൂടെ പ്രവർത്തകർ പ്രകടനവും നടത്തിയിരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി വൈകാതെ കേരളത്തിലും അധികാരത്തിലെത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. അഴിമതിരഹിത വികസന രാഷ്ട്രീയമാണ് ആം ആദ്മി മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റ് പാർട്ടികളിലെ അഴിമതിയും സ്വജനപക്ഷപാതവും മൂലം പൊറുതിമുട്ടിയ നിരവധി പേർ വളരെ പ്രതീക്ഷയോടെ ആം ആദ്മി പാർട്ടിയിൽ ചേരുവാൻ എത്തുന്നുണ്ടെന്ന് കോട്ടയം ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ബിനോയ് പിള്ളത്തിൽ പറഞ്ഞു. കേരളത്തിൽ വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അദ്ദേഹം മറുനാടനോട് പറഞ്ഞു. ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലം കൺവെൻഷനുകളിലും തുടക്കം കുറിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ പൊൻകുന്നത്ത് നടത്തി. ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ബിനോയ് പിള്ളത്തിൽ സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ മണ്ഡലം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന യോഗം വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയും ചെയ്തു. മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നിരവധി പ്രമുഖ വ്യക്തികളും പഞ്ചായത്ത് അംഗങ്ങളും മറ്റ് ഭാരവാഹികളുമൊക്കെ പങ്കെടുത്തു. പ്രവർത്തകർ ആം ആദ്മി പാർട്ടിക്ക് മെമ്പർഷിപ്പും നൽകി. 2015 ആം ആദ്മിക്ക് ഒരു സീറ്റ് കിട്ടിയിരുന്നു. എന്നാൽ അന്ന് ജയിച്ച ടോമി ഏലശ്ശേരി ആം ആദ്മിയിൽ നിന്ന് പിന്നീട് പിന്മാറുകയാണ് ചെയ്തത്. സന്തോഷത്തോടെയല്ല പിന്മാറുന്നതെന്നും ആം ആദ്മി പാർട്ടിയുടെ നന്മ എന്നും താൻ ആഗ്രഹിക്കുന്നുവെന്നതിനാൽ ഒരു അനുഭാവിയായി എന്നും നിങ്ങളുടെ കൂടെ കാണുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ടോമി ഏലശ്ശേരി ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കലിൽ 21-ാം വാർഡിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലാണ് ആം ആദ്മി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. 3 വോട്ടുകൾക്കാണ് വിജയിച്ചത്.